ആദ്യം നമുക്ക് കട്ട്സ് കൊടുത്ത് തുടങ്ങാം. എന്നിട്ട് റാൻഡായിട്ട് ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ക്വീന് ഹാർട്ടിൽ ക്വീനാണ് കാർഡ് എന്ന് വിചാരിക്കുക. നൈസായിട്ടൊരു കട്ട് കൊടുക്കണം. ഇനി സ്നാപ്പ്. ഇനി നോക്കുമ്പോൾ ഒരു കാർഡിൻ്റെ നിറം മാത്രം മാറിയിട്ടുണ്ടാവും. ഇതാ ഇതാണ്. ഇനി കാർഡ് ഏതാന്ന് നോക്കിയാൽ അതാണ് നമ്മുടെ ക്വീന്. ഇനി ക്വീനെ തൽക്കാലം ഞാൻ എൻ്റെ കാലിൻ്റെ മണ്ടയിൽ വെക്കണം. ഇനി വീണ്ടും ഒരു കാർഡും കൂടി സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെയാണ് സ്റ്റോപ്പ് പറഞ്ഞതെന്ന് വിചാരിക്കുക. ഈ 9 നമ്മുടെ കാർഡ്. ഞാൻ സ്നാപ്പും കൂടി കൊടുത്തപ്പോൾ ഇത് 9 മാറി. പ്രിയ സുഹൃത്തുക്കളെ, കാർഡിയക്കാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സ് തികയാണ്. അതുകൊണ്ടാണ് ഈ ഈ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്യണത്. അപ്പോൾ ഒട്ടും തന്നെ വൈകിപ്പിക്കാതെ ആരംഭിക്കലാങ്ങള. സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിന് 2 ടൈപ്പ് കാർഡ് വേണ്ടി വരും. ആ കാർഡ് ഒരെണ്ണം നീലം, പിന്നെ ബാക്കിയുള്ളതെല്ലാം റെഡും ആയിട്ടുള്ള കാർഡ്സ് വേണ്ടി വരും. അതിൽ ഏറ്റവും പുറകിലായിട്ട് ഇപ്പോൾ നീലം 9 വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈ ഡെക്കിൻ്റെ ഈ 9 കാർഡ് വെക്കണം. നിങ്ങൾ ഏത് സെലക്ട് ഏത് കാർഡാണോ സെലക്ട് ചെയ്യണേ ആ കാർഡിൻ്റെ ഈ ഡെക്കിൽ നിന്നുള്ള ആ കാർഡ് എടുക്കണം. എന്നുവെച്ചാൽ ഇപ്പോൾ നീലയുടെ 9 സ്പെയ്ഡാണെങ്കിൽ ഈ റെഡിൽ നിന്ന് നിങ്ങൾ 9 സ്പെയ്ഡിനെ പുറകിൽ വെക്കണം. ഏറ്റവും അവസാനമായിട്ട് ഈ നീലയും വെക്കണം. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈ 9 വെക്കണം, ഈ കാർഡിൻ്റെ 9 വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഒന്ന് കൺഫേം അവർക്ക് ഒരു സെറ്റപ്പും ചെയ്തിട്ടില്ല എന്ന് കൺഫേം ചെയ്യാനായിട്ട് ജസ്റ്റ് നൈസായിട്ട് ഇങ്ങനെ കട്ട്സ് കൊടുക്കണം. പക്ഷേ അത് കൺട്രോൾഡ് ആയിരിക്കണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് കാർഡ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആയിരിക്കണം കട്ട് കൊടുക്കേണ്ടത്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ അവർക്കത് മനസ്സിലാവാനും പാടില്ല. ആ മനസ്സിലായോ? ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല, നമ്മുടെ കാർഡ് കൺട്രോൾ ആവുകയും ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഏതെങ്കിലും ഒരു കാർഡ്, റാൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഇപ്പം ഈ ക്വീനാണ് നമ്മുടെ കാർഡ്. അത് നേരെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരൊറ്റ കട്ടേ കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? ഒരൊറ്റ കട്ട് കൊടുക്കുമ്പോൾ എന്താകുമെന്ന് വെച്ചാൽ, ആ 9 ഇതിൻ്റെ നേരെ മേളോട്ട് വീഴും. അത് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ നീല, ഈ 9 നമ്മുടെ നീല കേട്ടോ. ഇനി ഈ 9 നേരെ നമ്മളിങ്ങനെ താഴോട്ട് എടുക്കണം. ആരും അത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ എടുത്തിട്ട് എന്താ ഈ കാർഡ് ഇങ്ങനെ കാണിക്കണം. എന്നിട്ട് ബാക്കിയുള്ളത് നേരെ ഇങ്ങനെ താഴോട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ റെഡ് 9 നേരെ താഴോട്ട് എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഡബിൾ ലിഫ്റ്റ് പെർഫോം ചെയ്യണം. ഡബിൾ ലിഫ്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ, ഞാൻ തൽക്കാലം നൈസായിട്ട് കുറച്ച് പറഞ്ഞുതരാം. ഇങ്ങനെ 1 2 ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഡബിൾ ലിഫ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ എടുത്ത കാർഡ് 9 പക്ഷേ ഡബിൾ ലിഫ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്വീനാണ് എടുത്തത്. ഇനി 9 വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണേ. ഞാൻ തൽക്കാലം എടുത്ത് മാറ്റാണ്, വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഏറ്റവും അവസാനമാണല്ലോ ഇപ്പോൾ നമ്മുടെ കാർഡ് ഇരിക്കണേ. ഇനി നമ്മൾ ഇങ്ങനെ ഹിന്ദു ഷഫിൾ എന്ന് പറയുന്നത് ഹിന്ദു ഷഫിൾ ചെയ്യുക. നമ്മൾ മുകളിൽ നിന്നേ കാർഡ് എടുക്കണുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ മുകളിൽ നിന്ന് കാർഡ് എടുക്കണുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ സ്റ്റോപ്പ് പറയുന്ന സമയത്ത് ഈ കാർഡ് നമ്മൾ കാണിക്കുക, ഏറ്റവും താഴെയുള്ള കാർഡ്. അവർക്ക് പെട്ടെന്ന് തോന്നുക എന്താന്ന് വെച്ചാൽ, നമ്മൾ നൈസായിട്ട് ഷഫിൾ ചെയ്തു, ഷഫിൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റാൻഡ് ആയിട്ടുള്ള കാർഡാണ് കാണിക്കണമെന്നായിരിക്കും അവർക്ക് തോന്നുക. പക്ഷേ അല്ല, നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്ത കാർഡ് തന്നെയാണ് കാണിക്കണത്. അതാണ് സംഭവം. ഹിന്ദു ഷഫിൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഗ്രിപ്പിൽ പിടിക്കുക, മെക്കാനിക് ഗ്രിപ്പ് എന്ന് പറയും. എന്നിട്ട് താഴേന്ന് ഇങ്ങനെ കുറച്ചെടുക്കുക, എന്നിട്ട് മുകളിൽ നിന്ന് കുറച്ച് പീസ് എടുക്കുക, കുറച്ച് പീസ് എടുക്കുക. സ്റ്റോപ്പ് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും താഴത്തെ കാർഡ് കാണിച്ചു കൊടുക്കുക. ഈ 9 നമ്മുടെ കാർഡ്. നൈസായിട്ട് ഇങ്ങനെ വയ്ക്കുക, ഒരു സ്നാപ്പും കൂടി കൊടുത്ത പോലെ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ 9 എടുത്ത് കാണിക്കുക. അതാണ് സംഭവം. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. അത്ര തന്നെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.